خير النبي ഇത് ചൊല്ലുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇത് തെറ്റാന്നറിയില്ല. കാരണം ഈ അടുത്ത പ്രദേശത്ത് ഒരു ആണ്ട് നടന്നപ്പോൾ ഞാനത് കാണാൻ പോയിരുന്നു. ആ സദസ്സിൽ ഞാൻ പോയിരുന്നു. എന്റെ സുഹൃത്തുക്കളെ, എന്റെ സഹോദരന്മാരെ ഞാൻ ശ്രദ്ധിച്ചു. വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അവർക്കറിയില്ല ഇതൊരു തെറ്റാണ്, ഇത് ചൊല്ലാൻ പാടില്ലാത്തതാണ് എന്ന്. സഹോദരന്മാരെ, നമ്മൾ ഒരു വട്ടം ആലോചിച്ചാൽ ഇത് തെറ്റാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ പറയാ, ഞങ്ങൾക്ക് തരണേ. ഫിൽ ഖിയാമത്തി മുസ്ഫിഖ, ഖിയാമത്ത് നാളിൽ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് വരുമ്പോൾ ശുപാർശ ഞങ്ങൾക്ക് തരണേ. വാഹിലനായും നായ ആ ശുപാർശ നഷ്ടപ്പെട്ടു പോയാൽ, യാ സയ്യിദി ഖൈറൻ നബീ, നബിയെ അങ്ങയുടെ ഈ ശുപാർശ ഞങ്ങൾക്ക് തരണേ, അത് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ നഷ്ടം വേറെയില്ല. റസൂലെ, അങ്ങയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ. എന്താ റസൂലുള്ള ശഫാഅത്ത് ചെയ്യൂലേ? അതിനെ നിഷേധിക്കാണോ ഈ എന്ന് ഒരു പക്ഷെ ഒരാൾ ആരെങ്കിലും എന്നോട് ചോദിച്ചേക്കാം. ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ റസൂൽ നാളെ ശഫാഅത്ത് ചെയ്യും എന്നതിൽ ഒരാൾക്കും ഒരുവിധ സംശയവുമില്ല. പക്ഷേ അതിന്റെ ചോദ്യം എവിടെയാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാൻ നമ്മൾ ചോദിക്കേണ്ടത് ആരോടാണ്? ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാൻ നമ്മൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അതിന് കിതാബ് തരേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ നോക്കൂ, നമ്മൾ വാങ്ങു കൊടുക്കുമ്പോ, വാങ്ങു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യാറില്ലേ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി സയ്യിദന മുഹമ്മദിനിൽ വസീലത വൽ ഫദീല വദ്ദറജത റഫീഅ വർസുഖന ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അല്ലേ, ആതി സയ്യിദന മുഹമ്മദിനിൽ വസീലത വൽ ഫദീല, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ, അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? ആതി സയ്യിദന മുഹമ്മദിനിൽ വസീലത വൽ ഫദീല, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ വസീലത്തും ഫദീലത്തും നൽകണമേ. വദ്ദറജത റഫിയ, ഉന്നതമായ സ്ഥാനവും നൽകണമേ. എന്നിട്ട് പറയുന്നു, വർസുഖന, ഞങ്ങൾക്ക് നീ നൽകണമേ ശഫാഅത്ത്, അദ്ദേഹത്തിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ തരണമേ. എപ്പോഴാണ്? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അദ്ദേഹത്തിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ തരണമേ റബ്ബേ. ശഫാഅത്ത് അള്ളാഹുവിന്റെ റസൂൽ ചെയ്യും. അള്ളാഹുവിന്റെ റസൂലിനെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള ദുആ നമ്മൾ പഠിപ്പിച്ചു, അത് നമ്മൾ ചൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതേ നമ്മളാണ് അശ്ശഫാഅത്ത് ഹബ്ലന ഫിൽ ഖിയാമത്തി മുസ്ഫിഖാന്ന് റസൂലും നാനോട് പ്രാർത്ഥിക്കുന്നത്. സഹോദരന്മാരെ, റസൂലിനെ പഠിപ്പിച്ചതാണോ ഈ മങ്കൂസ് വന്നത്? റസൂലിനെ പഠിപ്പിച്ചതിനെതിരെ ആര് തന്നെ വന്ന് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കൂല, സ്വീകരിക്കുകയും ചെയ്യരുത്. റസൂലുള്ളാഹിയും സഹാബത്തും ഒക്കെ കഴിഞ്ഞ് പത്ത് നൂറ്റാണ്ടിന് ശേഷം ഏതോ ചില ആളുകൾ എഴുതിയുണ്ടാക്കിയതൊക്കെ റസൂലുള്ളാഹിന്റെ വ്യക്തമായ ഹദീസുകൾക്കെതിരാണ് എന്ന് കണ്ടിട്ടും നമ്മൾ ചൊല്ലുന്നുവെങ്കിൽ അതുകൊണ്ട് കൂലിയാണോ പുച്ഛമാണോ കുറ്റം എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ചിലർ ചോദിക്കും, റസൂലുള്ളാഹിക്കല്ലേ ശഫാഅത്തിനുള്ള അവകാശം? റസൂലുള്ളാഹിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം അള്ളാഹു കൊടുത്തിട്ടില്ലേ? അധികാരം കൊടുക്കൂലേ? അപ്പൊ റസൂലുള്ളാഹിനോടല്ലേ ചോദിക്കേണ്ടത്? എന്നാ വേറെ തരത്തിൽ ആലോചിച്ചു പോയാൽ ആ ചോദ്യത്തിന് അബദ്ധം മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിക്കാൻ ഏൽപ്പിച്ച മലക്കാരാ മീകായിൽ. എന്നാൽ മീകായിലെ മഴ പെയ്യിക്കണേ എന്ന് നമ്മൾ ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? നരകത്തെ കാക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കാരാൻ മാലിക്കാൻ, മാലിക് അലൈഹിസ്സലാമാണ്. യാ മാലിക് അജിർനാ മിനന്നാർ, മാലിക്കെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് മാലിക്കിനോട് നമ്മൾ പറയാറുണ്ടോ? അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അഹ്തിസനാ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ എന്നും അല്ലാഹുവിനോടല്ലേ പ്രാർത്ഥിക്കാറുള്ളത്? മലക്കിനോടല്ലല്ലോ. സ്വർഗം അള്ളാഹു ഏൽപ്പിച്ചത് ഏത് മലക്കിനെയാ? റിദ്വാൻ അലൈഹിസ്സലാമിനെയാ? എന്നാൽ ഞങ്ങൾക്ക് സ്വർഗം നൽകണമേ, അദ്ഖിൽനാ റിദ്വാൻ, റിദ്വാനെ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് നമ്മൾ ആരോ പ്രാർത്ഥിക്കാറുണ്ടോ? അദ്ഖിൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ നാഥ, ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നല്ലേ പ്രാർത്ഥിക്കാറുള്ളൂ? അള്ളാഹുവിന്റെ റസൂൽ അതുപോലെ മരണത്തെ അള്ളാഹു ഏൽപ്പിച്ചത് അസ്രായീൽ അലൈഹിസ്സലാമിനെയാണ്. എന്നാൽ അസ്രായീലെ ഒരു രണ്ടു ദിവസം കൂടി ജീവിക്കാൻ അവസരം തരണേ, എന്റെ ആയുസ് നീട്ടിത്തരണേ എന്ന് അസ്രായീലിനോട് നമ്മൾ ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. അത് പാടില്ല എന്ന് നമുക്ക് ഉറപ്പല്ലേ?
അതേപോലെ തന്നെ ഷഫാഅത്ത് എന്നതും അല്ലാഹുവിന്റെ റസൂലിന് ഉള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത സ്ഥാനമാണ്. പക്ഷേ അതിന് അല്ലാഹുവിനോടാണ് ചോദിക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂലിനോടല്ല. അത് അല്ലാഹുവിനോട് ചോദിക്കാനുള്ള പ്രാർത്ഥന മാത്രമേ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ ഇന്നോട് ചോദിച്ചോളി എന്ന് ഒരു ഹദീസിലും ഒരു പ്രാർത്ഥനയിലും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ മൗലിദുകളൊക്കെ പരിശോധിച്ച് 155 വാകയൊക്കെ ഓരോരുത്തരുടെ വീട്ടിലുണ്ടാവും, എല്ലാവരും എടുത്തു നോക്കുക. അതിലുള്ള കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കത്തിലെ അപകടങ്ങൾ എന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. ഇനി നിങ്ങൾ നോക്കൂ, സറഫുൽ അലാം മൗലിദ് അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ വഖീറു ഫീകാ ഖാദ് അഹ്സൻതു ദന്നി യാ ബശീറു യാ നദീറു ഫഅദീസ്നി വഅജിർനി യാ മുജീറു മിൻ സഈരി യാ ഗിയാതി യാ മനാദി കാണാം. ആരോടാണ് അബ്ദുക്കൽ മിസ്കീൻ, അങ്ങയുടെ അങ്ങയുടെ അടിമയായ ഈ മിസ്കീൻ, യർജു പ്രതീക്ഷിക്കുന്നു, ഫളകൽ ജമ്മൽ വഖീർ അങ്ങയുടെ മഹത്തായ ഔദാര്യം പ്രതീക്ഷിക്കുന്നു. ഈ കഥ അഹ്സൻതു ദന്നി, അങ്ങയെ കുറിച്ചുള്ള എന്റെ ധാരണകളെല്ലാം ഞാൻ നന്നാക്കിയിരിക്കുന്നു. യാ ബശീറു യാ നദീറു, ബശീറായവരെ നദീറായവരെ. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അതിൽ ബസീർ നദീർ എന്ന പേരില്ല. ബസീർ നദീർ എന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരാണ്. ആ ബസീറായ അള്ളാഹുവിന്റെ റസൂലിനോട്, ആ അള്ളാഹുവിന്റെ നദീറായ അള്ളാഹുവിന്റെ റസൂലിനോടാണ് പ്രാർത്ഥിക്കുന്നത്. റസൂലെ, അങ്ങയെക്കുറിച്ചുള്ള എന്റെ ധാരണയെല്ലാം ഞാൻ നന്നാക്കിയിരിക്കുന്നു. അങ്ങയുടെ ഔദാര്യം എനിക്ക് ഈ അടിമക്ക്, ഈ പാവപ്പെട്ട അടിമക്ക് വേണം. ഫാദിത്നി, അതുകൊണ്ട് അങ്ങനെ സഹായിക്കണം. ഫാജിർനി, അങ്ങനെ രക്ഷിക്കണം. യാ മുജീറു മിൻ സഈരി, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവരെ അങ്ങനെ രക്ഷിക്കണം. യാ ഗിയാതി യാ മലാദി, യാ ഗിയാതി എന്റെ സഹായമേ, യാ മലാദി എന്റെ അഭയസ്ഥാനമേ. ഫീ മുഹിമ്മാത്തിൽ ഉമൂർ, ആപത്തുകൾ സംഭവിക്കുമ്പോൾ എന്റെ അഭയസ്ഥാനമേ. അള്ളാഹുവിന്റെ റസൂലെ, ബശീറായ നബീറായ തങ്ങളെ, എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം. ഇങ്ങനെ ഒരു ദുആ അല്ലാഹുവിന്റെ റസൂലിനോട് നടത്താൻ അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഒരു ഉപമ പറയുകയാണെങ്കിൽ, ഈസാ നബി അലൈഹിസ്സലാമിനോട് ക്രൈസ്തവർ പ്രാർത്ഥിക്കുന്നത് പോലെ എന്നല്ലാതെ എന്ത് പറയാനാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ദുആയിൽ പോലും നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ എന്ന് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, സിദ്ദീഖ് മൗലിദ് ഓരോ മൗലിദ് എടുത്തുകൊണ്ട് വായിക്കാൻ നിന്നാൽ സുബ്ഹി വരെ വായിച്ചാലും തീരില്ല. ഇത്തരം അപകടങ്ങൾ, ഇത്തരം ശിർക്കുകൾ ഉൾക്കൊണ്ട മൗലിദ് നമ്മൾ ചെല്ലുമ്പോ കൂലിയാണോ കിട്ടുക, കുറ്റമാണോ കിട്ടുക, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. أما أنت معتن طالبا كل رغبتي أنلني أمانا منك من كل هلكتي صديق مولد لقانا ونر بريان ألا يا رسول الله الله من رسوله إذن بلچ وانا فرين ند أنج بحر ندايان أوضار يتن ده كدلان أنج أذن وند أنج إي فقير نود أوضار يمكاني كيانمي അമാന്ത മുഴുത്തിൻ താലിബങ്കുല്ല റഹബത്തിൻ, ചോദിക്കുന്നവർക്കെല്ലാം എല്ലാം കൊടുക്കുന്നവനല്ലേ അങ്ങ്. അതുകൊണ്ട് അനിൽനെ അമാനൻ, അങ്ങനിക്ക് അഭയം നൽകേണമേ. മിൻകുല്ലി ഹൽക്കത്തി, എല്ലാ ആപത്തിൽ നിന്നും അങ്ങനിക്ക് അഭയം നൽകേണമേ. ആരോടായി പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനോട്. നമ്മളെ സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാം കൂടി ഇവിടെ വായിക്കുന്നില്ല. ഇതാണ് മൗലിദുകളിൽ അടങ്ങിയിട്ടുള്ളത് എങ്കിൽ ഇത് ചൊല്ലാൻ പറ്റുമോ? ഞാനൊരു തീരുമാനം പറയുന്നില്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് ഏതെങ്കിലും ഒരു ദുആയിൽ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചൊല്ലിക്കൊടുക്കും. അള്ളാഹുവിന്റെ റസൂല് നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ സഹോദരന്മാരെ ഇത് ചൊല്ലാം.